എല്ലാവർക്കും നമസ്കാരം. നിയമം ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുമ്പോൾ രണ്ട് മുന്നണികൾ ഇറക്കിയിട്ടുള്ളത് ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെ മുന്നിൽ നിർത്തുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ കുമ്മനം രാജശേഖരനെ തന്നെയാണ് അവർ നിയമത്ത് കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പറ്റി വ്യക്തിപരമായി അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ നിയമത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായമാണ്, കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് തള്ളിക്കളയാം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ തെമ്മാടിത്തരം കാണിച്ച ഒരാൾക്ക് വേണ്ടിയും ഒരു വോട്ട് പോലും നൽകരുത് എന്നത് തന്നെയാണ് എൻ്റെ നിലപാട്. ഇന്നും നിയമസഭയിൽ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ പ്രക്ഷോഭം എന്ന പേരിൽ നടത്തിയിട്ടുള്ള ആഭാസം ഞാൻ എന്തായാലും മറന്നിട്ടില്ല. അക്കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് ഇടതുപക്ഷം ഇറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടി എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള യാതൊരു ബോധവും ഇല്ലാതെ കൃത്യമായ ഗുണ്ടായിസം അന്ന് നിയമസഭയിൽ കാണിച്ചതിൽ മുഖ്യമായ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ നിയമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ ബഹുമാനിക്കാൻ അറിയാത്ത ജനപ്രതിനിധിയായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ഒരാളെ സഹിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പക്ഷേ നിയമത്ത് ശിവൻകുട്ടിക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഇൻസിഡന്റ് കൂടി ഒരു കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിയമത്തെ ആളുകൾ ഇത്തവണയും ശിവൻകുട്ടിയെ തിരസ്കരിക്കും എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ വലിയ തർക്കമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, എന്തായാലും ശിവൻകുട്ടിക്ക് ഒരു വോട്ട് കിട്ടും, 10-20 കുറച്ച് വോട്ട് ഉണ്ടാവുമല്ലോ, കുറച്ച് ആയിരങ്ങൾ എന്തായാലും വോട്ട് ചെയ്യും. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വോട്ട് ചെയ്യരുത്. കാരണം രാഷ്ട്രീയമല്ല, കാരണം പാർട്ടിയല്ല, കാരണം ജനാധിപത്യ മര്യാദ പാലിക്കാതെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ തെമ്മാടിത്തരം കാണിച്ച ഒരാളെ ഇനി ആ ശ്രീകോവിലിൽ ആ മണ്ഡലത്തിൽ നിന്നും കയറ്റിവിടരുത് എന്ന് കേരളത്തിന്റെ പ്രബുദ്ധരായ സമൂഹത്തോടുള്ള ഒരു അപേക്ഷ മാത്രമാണ്. ജനപ്രതിനിധികൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എറ്റിക്കറ്റ്സും മാന്യതയും പാലിക്കാതെ നാട്ടിൽ നടക്കുന്നത് പോലെ, എന്താ പറയുക, റോട്ടിലൊക്കെ നടക്കുന്നത് പോലെയുള്ള തെരുവ് യുദ്ധങ്ങൾ നിയമസഭയിൽ കാഴ്ച വെക്കുന്നതിന് മുൻപിൽ നിന്നുകൊണ്ട് അതിന് ഒരു ലീഡർഷിപ്പ് നൽകിയ ഒരു വ്യക്തിയെ വീണ്ടും അവിടെ കയറ്റിയിരുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അപഹസിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നിയമത്തെ ജനങ്ങളാണ്. വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം വെച്ച് ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ ഫ്രം കേരള. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.